അവർക്കൊരു പൂജാമുറി ഈ ലോകം. സ്നേഹമാണ് അവിടുത്തെ മന്ത്രം, അവിടുത്തെ ഫിലോസഫി അമ്മ. അസ്തമയങ്ങളെ, നിങ്ങളോട് എനിക്ക് പരാതിയില്ല. നാളത്തെ ഉദയമാണ് എന്റെ പ്രതീക്ഷ, അതിലേക്കാണ് എന്റെ യാത്ര. അയ്യോ പാവം, കൊറച്ചുനാൾ ഇല്ലാതെ ഇരുന്ന വീണ്ടും ഇളകി. അവന്റെ അപ്പനെ പ്രാന്തായിരുന്നു. രാവിലെ ഇറങ്ങിയിരിക്കുന്നു പെണ്ണുകളുടെ കുറി കാണാൻ നാടോ അവന്റെ വരുന്ന ഇവ, എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. പിന്നെ തങ്കമണിക്ക് കല്യാണം, നിന്നാണ് സത്യം ചിന്ന, ഞാൻ എല്ലാം പറയാം, നീ ഇവിടെ ഇരി. ശരി, കല്യാണോ? പെണ്ണാര്? മാമന്റെ മകൾ. അണ്ണൻ ഏത് മാമ? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടി, ഇന്നലെ വീട്ടിൽ വന്നിരുന്നു മാമനും മകളും. ഒരു കാറില് വെള്ളിത്തട്ട നിറയെ വെറ്റില, പാക്ക്, രൂപ, നിറയെ പണവടി അവർക്ക്. ഒരേ ഒരു മകള് വള്ളി. പാവം, നാലു മാസം വായിട്ടില്ല. എന്നെ നാലു മാസം ഗർഭിണിയുടെ ഉള്ളു. അയ്യോ അയ്യോ അണ്ണ. പിന്നെ മാമൻ വന്ന് അമ്മയുടെ കാല് പിടിച്ച് അക്ക കാപ്പാത്തണം 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 ഒരേ പിടി. അതുകൊണ്ട് ഞാൻ കെട്ടാൻ സമ്മതിച്ചടി. പിന്നല്ലാതെ കുലത്തൊഴിൽ പൂക്കച്ചവടം, പൂ പോലൊരു പെണ്ണ്, മാമന്റെ മകള് ഒഴുക്കുത്തേറ്റുപോയി, മാനം കാക്കണ്ടേ? നിങ്ങൾ കെട്ടിയ മാനം തിരിച്ചു കിട്ടോ? കിട്ടും. വയറ്റി കിടക്കുന്ന കുട്ടിക്ക് അച്ഛനോ? ഞാൻ കുട്ടിയെ ഞാൻ വളർത്തും. നാനി 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 നാനി. അത് മറ്റല്ല, മാമൻ എനിക്ക് ഇവിടെ ഒരു ഹോൾസെയിൽ പൂക്കടയിട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്ന, നീ തന്നെ എന്നും എന്റെ കച്ചവടം തുടങ്ങണം, ഐശ്വര്യമായിട്ട് ഗജമുഖ വിലാസന്മാര് നിറയെ കാശ് സമ്പാദിക്കണം, പാതി എനിക്ക് പാതി നിനക്ക്. ആ പിന്നെ നമ്മുടെ കുതിരസ്വാമിയെ കെട്ടി എഴുന്നള്ളിച്ച് നിന്റെ കല്യാണം ഈ തങ്കവണി എന്നെ നടത്തും. പോയാ? അയ്യോ, ഊരൂരാ പോയി ചൊല്ലണം, ഞാൻ പോട്ടും. പോയാ മണ്ട പണ്ടാരോ. എന്റെ മോളെ ഞാൻ തോന്നിയതുപോലെ വളർത്തും, നീ ആരാണ് ചോദിക്കാൻ? അവളാണ് നമുക്ക് ചോറി തരുന്നത്. നീ ഞാനും തെണ്ടികളാ തെണ്ടികൾ. തമ്പുരു കാവൽക്കാരനായുള്ള പൂജാമുറിയിലെ നിലവിളക്കിനെ പേടിക്കുന്ന ഇരുട്ട്, ദൈവങ്ങളുടെ മണം, എന്തു രസമാ ശങ്കരന്റെ വീട്. ശങ്കര, ഇന്ന് കാലത്ത് ശബ്ദം കേട്ടില്ല, അന്വേഷിച്ചപ്പോ ഇന്നലെ വീട്ടിൽ പോയില്ലെന്നറിഞ്ഞു. ശങ്കരന്റെ അച്ഛൻ രാവിലെ വീട്ടിൽ വന്നിരുന്നു. വാടക കുടിശ്ശിക തീർക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് പറയാൻ. സമയം കൊടുക്കില്ലെന്ന് അച്ഛന്റെ വാശി. എങ്കിൽ വാടകയെ കൊടുക്കില്ലെന്ന് ഭാഗവതർ വഴക്കായി ചീത്ത വിളിച്ചു മണിസ്വാമിയെയും. ഇന്ന് തന്നെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് മണിസ്വാമി. അച്ഛൻ വെറും നോട്ടക്കാരനാ, അവകാശം മുഴുവനും മണിസ്വാമിക്കാണ്. എന്തവകാശം? വഴക്കിനൊന്നും പോണ്ട, ഇതാ 800 രൂപയുണ്ട്, എന്റെ രൂപയാണ്. ഇത് അച്ഛന് കൊടുത്ത് വാടക കുടിശ്ശിക തീർക്കണം. വേണ്ട. എന്താ, ഞാൻ തരുന്നോണ്ടാണ്? അതെ. ശങ്കരനും ഭാഗവതരും ശങ്കരന്റെ പുതിയ അമ്മയും തങ്കച്ചിയും ആ വീട്ടിൽ തന്നെ കഴിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നുപോയതാണ്, അല്ലാതെ മറ്റുദ്ദേശമൊന്നുമില്ല. കടത്തെണ്ണയിൽ കഴിയാതെ വീട്ടിലേക്ക് തിരിച്ചു പോണം. കാലത്ത് ഗായത്രി മന്ത്രം കേട്ട് കുളിക്കണം, പൂജാമുറിയിൽ സാധകം ചെയ്യണം, നല്ല ആഹാരം കഴിക്കണം. എനിക്കൊന്നിനു വേണ്ടിയല്ല, എന്റെ കൈ നിരൂപ വാങ്ങിച്ചാൽ പകരം എനിക്ക് പ്രേമലേഖനം ഒന്ന് എഴുതി തരണ്ട. ഇവിടെ പോകാതിരുന്നാ മതി. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. മീന, കുറച്ച് വെള്ളം. Thank you.
നിന്റെ അമ്മ എന്തിയടി? അമ്മ എവിടെ മീന? അകത്തുണ്ട്, വിളിക്കാം. അമ്മ, കുറച്ച് രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു. ആര്? കിട്ടി കുഞ്ഞെ. ആ, 1000 രൂപയുണ്ട്. വാടക കൊടുത്ത് ബാക്കി കൈവച്ചോ വീട്ടാവശ്യത്തിന്. അടി അടി ശങ്കര, അബൂബായിയുടെ ചായക്കട അടി നടക്കുന്നു. കച്ചേരി മണിയറിന്റെ ആൾക്കാർ സാധനങ്ങൾ എടുത്ത് പുറത്തെറിയുന്നു. വേണ്ട വേണ്ട വേണ്ട, ഓർക്കാപ്പുറത്തായി പോയി, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അരിഞ്ഞു തള്ളിയനെ. ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ട്? അതാ കുഴപ്പം. ഇതെല്ലാം മണിയേരുടെ പണിയാണ്. സഹസ്രനാമയുടെ വീടിന് തീ വെക്കണം. ഒന്നും വേണ്ട, നടന്നു തന്നെ അധികം. ഞാൻ ഈ തെരുവിലൊരു അധികം പറ്റാണെങ്കിൽ ഈ കച്ചവടം നിർത്തി എവിടെയെങ്കിലും പോയേക്കാം. എന്ത് വർത്താന അബൂക്കേ പറയുന്നത്? നിങ്ങളൊരു അധികം പറ്റായതുകൊണ്ടാണോ ഇത്രയും പേര് നിങ്ങളോട് നിൽക്കുന്നത്? അയ്യോ, നിങ്ങളെ ആരെയും മറന്നുകൊണ്ടല്ല ഞാൻ. ഒന്നും പറയണ്ട, ചെയ്യേണ്ടതെന്താന്ന് ഞാൻ പറയാം. പാപ്പമ്മ, നിങ്ങൾ പെണ്ണുങ്ങൾ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കണം. ഞങ്ങൾ ഇതെല്ലാം പിടിച്ച് അകത്തിടാം. നമുക്ക് വൈകുന്നേരം മുമ്പ് കച്ചവടം തുടങ്ങണം. പൂർവാധികം ശക്തിയായി. കറക്റ്റ്.